നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ചാണകസംഗി സുരേഷ് ഗോപി, നിങ്ങൾ വല്ലപ്പോഴുമൊക്കെ പത്രം വായിക്കണം. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രധാനമന്ത്രി MB ഫണ്ട് നിർത്തലാക്കിയ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? അതെങ്ങനെ പത്രം വായിക്കാനൊക്കെ സമയം കിട്ടുമോ? സമയം കിട്ടിയാലല്ലേ വായിക്കാൻ നോക്കൂ. നിങ്ങളുടെ തള്ള് സിനിമയിൽ മതി, അത് തൃശ്ശൂരുകാരോട് വേണ്ട. തൃശ്ശൂരുകാരിൽ മാത്രമല്ല, കേരളത്തിൽ എങ്ങും അത് ചിലവാകില്ല. കഴിഞ്ഞ ദിവസം എന്താ നിങ്ങൾ പറഞ്ഞത്? MB ഫണ്ട് ഇഷ്ടം പോലെയുണ്ട്, ഒന്നും ചെയ്യാൻ കേരള സർക്കാരും ജില്ലാ ഭരണകൂടവും ഒന്നും സമ്മതിക്കുന്നില്ലെന്ന്. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് വെറും ചാണകസംഖ്യകൾ മാത്രമല്ല, ഈ നാട്ടിലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരും അല്പമൊക്കെ അക്ഷരാഭ്യാസം കൊണ്ട് പത്രം വായിക്കുന്നവരുമൊക്കെ ഉണ്ട്. ഫണ്ട് ഒരുപാടുണ്ട്, ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് ഒരു സാധാരണക്കാരൻ വഴിവക്കത്ത് നിന്ന് പറയുന്നത് പോലെയുള്ളൂ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളൊരു സാധാരണക്കാരനല്ല, നിങ്ങളൊരു MB ആണ്, നിങ്ങളൊരു സിനിമാ നടനാണ്. പോരാഞ്ഞ് ഇപ്പോൾ നാളികേര വികസന ബോർഡ് അംഗവും. ദേ വന്നു ദാ പോയി, അല്ലെങ്കിൽ ദാ വന്നു ദേ പോയി എന്നൊക്കെ വീം വിളക്കി എന്നെ സല്യൂട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ പോരാ, അതല്ല പൊതുപ്രവർത്തനം. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നതുമല്ല രാഷ്ട്രീയ പ്രവർത്തനം. ആദ്യം വാർത്താമാധ്യമങ്ങളൊക്കെ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യ്. ഒരു പൊതുപ്രവർത്തകന് ആദ്യം വേണ്ടത് അതാണ്. അതുപോലെ നിങ്ങളൊരു പാവം പോലീസുകാരനെ കൊണ്ട് സല്യൂട്ട് അടിപ്പിച്ചില്ലേ? നിങ്ങൾ ആവശ്യപ്പെട്ട് സല്യൂട്ട് അടിപ്പിച്ചതും പോരാ, അവരോട് നിങ്ങൾ നിയമവും പറഞ്ഞ് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ലെന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. നിങ്ങളുടെ തലയ്ക്ക് യഥാർത്ഥത്തിൽ ചാണകം തന്നെയാണ്. ഏത് വകുപ്പിലാ പോലീസുകാർ നിങ്ങൾക്ക് സല്യൂട്ട് അടിക്കേണ്ടത്? ഏത് പുസ്തകത്തിലാ പറഞ്ഞിരിക്കുന്നത്? ഏത് നിയമ പുസ്തകത്തിലാണ്? MPമാരും MLMാരും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്ക് സല്യൂട്ട് നൽകാൻ പോലീസിന് ബാധ്യതയില്ല. പോലീസ് സ്റ്റാൻഡിംഗ് റൂൾസിലാണ് ഇക്കാര്യം കൃത്യമായി പറയുന്നത്. രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ കയ്യൂക്കിലാണ് പല നേതാക്കളും പോലീസിനെയും കൊണ്ട് സല്യൂട്ട് ചെയ്യിപ്പിക്കുന്നത്. ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടം പരിശോധിക്കാൻ പുത്തൂർ പട്ടികജാതി കോളനിയിൽ സുരേഷ് ഗോപി എത്തിയപ്പോൾ പ്രൊബേഷണറി SI ആന്റണി ജീപ്പിലിരിക്കുകയായിരുന്നു. ഇയാളെ കണ്ടിട്ടും അടുത്തു വരാതിരുന്ന SI BJP നേതാക്കളെ വിട്ട് വിളിപ്പിച്ചു. താൻ മേയറല്ല, MP ആണെന്നും ഒരു സല്യൂട്ട് ആവാമെന്നും ശീലങ്ങളൊന്നും മാറ്റേണ്ടെന്നുമാണ് SIയോട് പറഞ്ഞത്. SI ആ പാവം ഇത് കേട്ടപാടെ സല്യൂട്ട് അടിച്ചു. കീഴുദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യുമ്പോൾ DGP ഉൾപ്പെടെയുള്ള മേലുദ്യോഗസ്ഥർ തിരിച്ചും സല്യൂട്ട് ചെയ്യണമെന്നത് പോലീസ് സേനയിലെ കീഴ്വഴക്കമാണ്. ട്രാഫിക് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി നിർവഹണത്തിനിടെ സല്യൂട്ട് ചെയ്യേണ്ടെന്നും മുൻ DGP ലോക്നാഥ് ബെഹ്റ ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, DGP, ADGP, IG, DIG, ജില്ലാ പോലീസ് മേധാവിമാർ, SP റാങ്കിലുള്ള മറ്റ് ഉദ്യോഗസ്ഥർ, ദേശീയ പതാക, വിവിധ സേനാ വിഭാഗങ്ങളുടെ പതാക യൂണിഫോമിലുള്ള ജനറൽ ഓഫീസർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, യൂണിറ്റ് കമാൻഡൻറ്, ജില്ലാ കളക്ടർ, സെഷൻസ് ജഡ്ജിമാർ, ജില്ലാ മജിസ്ട്രേറ്റുമാർ, സേനകളിലെ കമ്മീഷൻഡ് ഓഫീസർമാർ, SI മുതൽ ഉയർന്ന റാങ്ക് ഉദ്യോഗസ്ഥർ, സേനയിലെ ഫീൽഡ് റാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് സല്യൂട്ടിന് അർഹതയുള്ളവർ. ഇതിൽ ഏത് വിഭാഗത്തിലാണ് ഈ ചാണകസംഖ്യയുള്ളത്? പോലീസ് സല്യൂട്ട് നൽകില്ലെന്ന് തൃശൂർ മേയർ MK വർഗീസ് നേരത്തെ DGP പരാതി നൽകിയത് വിവാദമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം താൻ മേയറല്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞത്.